അതുകൊണ്ട് ഇതാർക്കും ഈ തലമുണ്ടക്കകത്തിട്ട് വന്ന വ്യക്തികൾക്കും അത്രേ അന്നത്തെ ഇതിൽ വലിയ അങ്ങ് ഈ അന്നേരം അവിടെ വന്ന ദേവദാസന്മാര് തലയിലും കൈവച്ച് നിന്നെ വാലല്ല നിന്നെ തലയാക്കും, നിന്നെ അനുഗ്രഹിക്കും, നിന്നെ അങ്ങനെ ചെയ്യും, നിന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കും. അനുഗ്രഹത്തിന്റെ ശുശ്രൂഷ ചെയ്ത് തലയിലെ കാര്യം കൈവച്ചു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആൾക്കാർ വരും. കാരണം എന്താണെന്ന് ചെയ്യാനുണ്ടല്ലോ, അവിടെയൊക്കെ ഈ ഗൾഫ് രാജ്യങ്ങളൊരു പ്രത്യേകതയുണ്ട്, എല്ലാവരും ഈ പ്രശ്നത്തിൽ നിൽക്കുന്നതായതുകൊണ്ട് ആർക്കും മീറ്റിങ്ങിനൊന്നും വരാൻ സമയമില്ല. എന്നിട്ട് വിളിച്ചാൽ ഹലോ ബിജുവല്ലേ, ആ അതെ അതെ, ഏതെങ്കിലും നല്ല ദേവദാസന്മാർ വരുമ്പോൾ ഒന്ന് പറയണ്ടോ. എന്തിനാന്നറിയാമോ, ലോകത്തിലെ എന്നെ എന്താക്കി തീർക്കുമെന്ന് ലോകത്തിലെ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ മനുഷ്യർ ചോദിക്കുന്നത്. പക്ഷേ ദൈവരാജ്യത്തെ സംബന്ധിച്ചിടത്തോളം കേൾക്കാൻ വളരെ ചുരുക്കം ആൾക്കാരെ കാണും. അതുകൊണ്ടാണ് ഈ വഴി ഇടുക്കമാ, ഇത് ഞെരുക്കമാ, ഇതിലൂടെ കടന്നു പോകുന്നവർ വളരെ ചുരുക്കം. നിങ്ങൾ എന്നെ ഒന്നും പറയാത്ത ഹാലലൂയ്യ ഹാലലൂയ്യ. അപ്പൊ ഇടുക്കവും ഞെരുക്കവുമുള്ള ഈ വഴിയിലൂടെ നമ്മൾ കടന്നു പോകണമെങ്കിൽ ഈ ദൈവരാജ്യത്തിന്റെ മർമ്മത്തെ മനസ്സിലാക്കുന്നത് അങ്ങനെ. ഷാജി ആ പ്രാവശ്യം വന്നിട്ട് പോയി. രണ്ടാമതും കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേ വീണ്ടും ഒരാഴ്ച വന്നു എൻ്റെ വീട്ടിൽ താമസിച്ചു. ആ പ്രാവശ്യം വന്നപ്പോൾ ഞാനൊരു ഇച്ചിരിച്ച് പിടുത്തം കൊടുത്തു. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കൊടുക്കാൻ പറ്റിയില്ലോ. ഈ പ്രാവശ്യമെങ്കിലും അത് ചെയ്തില്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു കുറച്ചൊക്കെ കൊടുത്തു. പക്ഷെ ആ സമയം അങ്ങ് പോയി. അടുത്ത പ്രാവശ്യം വന്നപ്പോഴത്തേ എൻ്റെ ഉള്ളത്തിൽ കടന്ന് വീർപ്പുമുട്ടൽ പോലെയായിപ്പോയി. ഈ പ്രസവവേദന അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ പ്രസവവേദന അനുഭവിക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു പ്രസവവേദന പോലെ എൻ്റെ ഉള്ളത്തിൽ തുടങ്ങി. ഈ രീതി പോക്ക് പോയി കഴിഞ്ഞാൽ ശരിയാവത്തില്ല. അപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ഉള്ളത്തിലുള്ള ഏറ്റവും വലിയ വേദന, കർത്താവേ ഞാനും ഇതറിയണല്ലോ, ഞാനും അറിഞ്ഞു കഴിയുമ്പോൾ എൻ്റെ നാട്ടിൽ എന്തോ എത്രയോ വ്യക്തികളാണ് ഇല കൊഴിഞ്ഞു പോകും പോലെ പോയിക്കൊണ്ടിരിക്കുക. ഇവർ പോയിക്കഴിഞ്ഞാൽ ഈ യഥാർത്ഥമായ സത്യത്തിൻ്റെ സുവിശേഷം നമ്മൾ നമ്മുടെ നാട്ടിലൂടെ കൊടുത്തില്ലെങ്കിൽ ഇതിനൊക്കെ നമ്മളൊരു സമയത്ത് വില കൊടുക്കേണ്ട വരും. നിന്റെ രക്തത്തോട് ഞാൻ വില ചോദിക്കും. ഇതൊക്കെ എൻ്റെ ഉള്ളത്തിൽ കടന്ന് ഇങ്ങനെ കത്തലും പ്രശ്നങ്ങളായിപ്പോയി. ഇതൊക്കെ വന്നു തുടങ്ങിയപ്പോൾ എൻ്റെ ലോകത്തിലെ ബിസിനസ്സല്ല എൻ്റെ പ്രശ്നം, എൻ്റെ ഉള്ളെങ്ങോട്ട് മാറി മുമ്പേ അവൻ്റെ രാജ്യവും. ഇത് എന്നിട്ട് ഇത് പറഞ്ഞതിന് ശേഷം ഷാജിബത് വന്നതിന് മുമ്പ് കുറേ നാളുകൾക്ക് മുമ്പ് ഞാൻ ഇത് കെട്ടി തൂക്കിയിട്ടതാണ് ഈ ഒരു ബോർഡിൽ വലിയ അക്ഷരത്തിൽ. സ്വർഗസ്നായ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ, മുമ്പേ അവൻ്റെ രാജ്യവും അവൻ്റെ നീതിയും അന്വേഷിപ്പീൻ എന്നുള്ളതായ ആ വാർത്ത ഞാൻ കെട്ടിത്തൂക്കിയിട്ടു. ഷാജി ബ്രദർ വന്ന് ഈ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സാവണേ ഈ മുമ്പേ അവൻ്റെ രാജ്യത്തിൻ്റെയും അവൻ്റെ നീതിയുടെയും സന്തോഷം എന്താണെന്ന് മനസ്സായി കഴിഞ്ഞപ്പോൾ ഈ ലോകത്തിൻ്റെ അവസ്ഥ. അതുകൊണ്ട് ഒരുവൻ ക്രിസ്തു ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ തന്നെ തന്നെ ത്യജിച്ച് തൻ്റെ ക്രൂശുമെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ. ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ തന്നെ തന്നെ ത്യജിച്ച് തൻ്റെ ക്രൂശുമെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ എന്ന് കർത്താവ് പറയുക. അതുകൊണ്ട് യേശു വേറൊരു കാര്യം പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്ന ഏവരുമായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരാം. ദൈവരാജ്യം തരാന്ന് പറഞ്ഞോ, എന്ത് തരാം? യേശു പറയാ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്ന ഏവരുമായുള്ളവരെ നിങ്ങൾ എന്റെ അടുക്കൽ വാ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരാം. യേശുവിന്റെ ഒരു കൈ കൊഴിഞ്ഞതും ചേറ്റിലും കടബാധയിലും രോഗത്തിലും പ്രശ്നങ്ങളിലും പ്രതിസന്ധികളുമായിരിക്കുന്ന ജനത്തിന്റെ അടുക്കലേക്ക് യേശു കൈ നീട്ടിക്കൊണ്ട് പറയാ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്ന ഏവരുമായുള്ളവരെ നിങ്ങൾ വാ എന്റെ അടുക്കൽ, നിങ്ങളുടെ ഭാരങ്ങളെ മാറ്റാം, നിങ്ങളുടെ പ്രശ്നങ്ങളെ മാറ്റാം, നിങ്ങളുടെ കടബാധകളെ മാറ്റാം, നിങ്ങളുടെ രോഗങ്ങളെ മാറ്റാം, നിങ്ങളുടെ അസ്വസ്ഥതകളെ മാറ്റാം. ഞാൻ നിങ്ങൾക്ക് സമാധാനം തരാം. ഞാൻ തരുന്ന സമാധാനം ഈ ലോകം തരുന്നത് പോലെയല്ല എന്റെ സമാധാനം. പിന്നെയോ ഈ സമാധാനം നിത്യമായ സമാധാനമാ. അപ്പൊ യേശുവിന്റെ അടുക്കൽ വരുന്നവന് സമാധാനം കിട്ടും. പക്ഷെ എന്ത് കിട്ടത്തില്ല? ദൈവരാജ്യം കിട്ടത്തില്ല. ഒരു കൈ യേശു അധ്വാനിക്കുന്ന ജനത്തിന്റെ കയ്യിലേക്ക് കൈവച്ചിരിക്കുക, മറ്റൊരു കൈ പിതാവിന്റെ അടുക്കലേക്ക് വെച്ചിരിക്കുക. എന്റെ യേശു പറയും, വാ നിങ്ങൾ എൻ്റെ അടുക്കൽ വാ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരാം. എല്ലാവരും ഈ ആശ്വാസത്തിന് വേണ്ടി നമ്മൾ വില കൊടുക്കേണ്ട ഒരാവശ്യവുമില്ല. ഓൾറെഡി കർത്താവായ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി വില കൊടുത്ത് കഴിഞ്ഞു. ഇനി എന്ത് ചെയ്താൽ മതി? നമ്മൾ അവനിലൊന്ന് വിശ്വസിച്ചാൽ മതി. ആര് കർത്താവായ യേശു ക്രിസ്തുവിനെ 2016 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവറി ക്രൂശിൽ എന്റെ കർത്താവ് മരിച്ചത് എന്റെ പാപങ്ങൾക്കും എന്റെ ശാപങ്ങൾക്കും എന്റെ തലമുറകൾ ചെയ്തു പോയ സകല ശാപ പാപ രോഗ സർവത്തിനുമാണെന്ന് ഞാൻ എപ്പോൾ വിശ്വസിച്ച് അവന്റെ അടുക്കിലേക്ക് ഞാൻ കടന്നു ചെല്ലുന്നു, അപ്പോൾ തന്നെ എന്റെ എല്ലാ സമാധാനമില്ലായ്മയും അസ്വസ്ഥതകളും
എൻ്റെ രോഗങ്ങളും എല്ലാം അവൻ എനിക്ക് വേണ്ടിയിട്ട് ഏറ്റെടുത്ത് കഴിഞ്ഞു. അതിന് ഞാൻ വില കൊടുക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി എൻ്റെ കർത്താവ് യേശു ക്രിസ്തു എനിക്ക് വേണ്ടി വില കൊടുത്ത് കഴിഞ്ഞു. പക്ഷേ യേശു പറയുക, നിങ്ങൾ എൻ്റെ അടുക്കൽ വാ, ആശ്വാസം. അപ്പോൾ യേശുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ നമുക്ക് ആശ്വാസം കിട്ടി, കടബാധിതകളൊക്കെ പോയി, രോഗമെല്ലാം പോയി, ആശ്വാസമായി, കുടുംബത്തിൽ സമാധാനമായി, സന്തോഷമായി, എല്ലാമായി. ഇനി മുടിയനായ പുത്രൻ യാത്ര ചെയ്തതുപോലെ നീ യാത്ര ചെയ്ത് അങ്ങ് പോകരുത്. എല്ലാം കർത്താവ് സന്തോഷമാക്കിയോ, നമ്മൾ തിരിഞ്ഞോളണം. പിന്നെ നമ്മൾ തിരിഞ്ഞോളണം, ഞാൻ പോവുക. ഇനി ലോകത്തിലെ കാര്യങ്ങളല്ല, എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് ഞാൻ മടങ്ങിപ്പോവുക. അവൻ പറഞ്ഞു, ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചോ, കുഴഞ്ഞ ചേറ്റിൽ കടന്ന് നീ എൻ്റെ അടുക്കൽ വന്നോ, നീ ഇനി എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചോ, ഞാൻ പോകുന്നത് പിതാവിൻ്റെ അടുക്കലേക്ക്. നീ എന്റെ കൂടെ വന്നോ, നിനക്ക് പിതാവിനെ അടുക്കും. നീ എന്റെ അടുക്കൽ വന്നു, നിനക്ക് ആശ്വാസം കിട്ടി, സമാധാനം കിട്ടി, സന്തോഷം കിട്ടി, കടബാധമാതി എല്ലാം ശരിയാ. പക്ഷെ ഞാൻ പോകുന്നത് പിതാവിനെ അടുക്കലേക്കാ. ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ തന്നെ തന്നെ തിരിച്ച് തൻ്റെ ക്രൂശുമെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ. എന്നാൽ അവൻ എവിടെ ചെല്ലാം? ദൈവരാജ്യത്തിൽ. അതുകൊണ്ടാണ് പറഞ്ഞത്, യേശുവിൻ്റെ അടുക്കൽ വരാൻ ഒരു കുഴപ്പമില്ല, പക്ഷെ യേശുവിൻ്റെ അടുക്കൽ നിന്ന് പോകാൻ നമ്മൾ വില കൊടുക്കണം. യേശുവിൻ്റെ അടുക്കൽ വരെ വരാൻ, യേശുവിൽ വരെ വരാൻ നമ്മൾ വില കൊടുക്കണ്ട. ഓൾറെഡി അവൻ വില കൊടുത്തു കഴിഞ്ഞു. ഇനി യേശുവിൽ നിന്ന് ദൈവരാജ്യത്തിലേക്ക്, പിതാവിൻ്റെ അടുക്കലേക്ക് പോകാൻ നമുക്ക് ഇനി യേശുവിൻ്റെ കൂടെ പോകാൻ പറ്റത്തുള്ളൂ. യേശുവിൻ്റെ കൂടെ പോകണമെങ്കിൽ ഈ ലോകം അതിന് പറ്റിയതല്ല. ഈ ലോകം വിടാത്തിടത്തോളം കാലം അവൻ്റെ കൂടെ പോകാൻ പറ്റത്തില്ല. അതാണ് ഇവിടെ നടക്കുന്ന ഏറ്റവും വലിയ ക്ലാസ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് നമുക്ക് ഇവിടെ വന്നപ്പോൾ ഒരു വ്യത്യാസം സംഭവിച്ചേ? ഇതുവരെയും നമ്മൾ കേട്ടിരുന്ന ലോകരാജ്യത്തിൽ നിന്നെ അനുഗ്രഹിക്കും, നിന്നെ വലിയവനാക്കും, നിനക്ക് രണ്ടു നില വീട് തരും, നിനക്ക് BMW കാർ തരും, നിന്നെ അങ്ങനെയാക്കും ഇങ്ങനെയാക്കും എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സ്ഥാനത്ത് നിന്ന് നമുക്ക് ഇപ്പോൾ മനസ്സാക്കി ഇതൊന്നുമല്ല കാര്യം. ഇതൊക്കെ സെമിത്തേരി വരെയുള്ള പരിപാടിയാണ്. ലോകത്തിൻ്റെ മനുഷ്യൻ നമ്മുടെ ഭാഗ്യമായി എന്ന് വിളിക്കും. പക്ഷെ കർത്താവ് ഇത് നോക്കിക്കൊണ്ട് പറയും, മൂടാ. നമ്മൾ കൂട്ടി വെക്കുന്ന യേശു നമ്മൾ വിളിക്കും, എടാ മൂടാ. അപ്പൊ നമ്മൾ മൂടന്മാരാവണോ? അത് ദൈവത്തിൻ്റെ മക്കൾ തന്നെയാവണോ? ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ തന്നെ തന്നെ ത്യജിച്ച് എൻ്റെ ക്രൂശുപെടുത്തി എൻ്റെ പിന്നാലെ വരട്ടെ. അതുകൊണ്ടാണ് ഈ വഴി ഇടുക്കവും ഞെരുക്കവും ഇതിലൂടെ കടന്നു പോകുന്ന ചുരുക്കം. ഒരു ധനവാനായ മനുഷ്യൻ കർത്താവിൻ്റെ അടുക്കൽ വന്നു, കർത്താവേ നിത്യജീവനെ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? നീ ഇന്നതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് എന്ത് ചെയ്യാം? നിത്യജീവനെ പ്രാപിക്കാൻ. കർത്താവ് ഇതൊക്കെ ഞാൻ ചെറുപ്പം മുതലേ ചെയ്തു വരുന്നു, പക്ഷേ എല്ലാം നീ പറഞ്ഞതെല്ലാം ശരി. കർത്താവ് തിരിച്ചവനോട്, എടാ നീ ആ പറഞ്ഞതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞൊരു കാര്യം ശരിയല്ല, നീ തെറ്റല്ലേ പറഞ്ഞത്? യേശു ചോദിച്ചില്ല. യേശു പറഞ്ഞു, നിനക്കൊന്ന് കുറവുണ്ട്, നിനക്കുള്ളതെല്ലാം വിറ്റ് നീ ദരിദ്രർക്ക് കൊടുത്തിട്ട് എന്നെ വന്ന് അനുഗമിക്കാം. എന്നുവെച്ചാൽ അവന് സ്വത്ത് കുഴപ്പമാണെന്നാണോ പറഞ്ഞേ? അവൻ്റെ ധനം കുഴപ്പമാണെന്നാണോ പറഞ്ഞേ? ഇവന് ആകെപ്പാടൊരു കുഴപ്പം വെച്ചാൽ ഇപ്പം ഇവന് ഈ ലോകത്തിൽ നിന്ന് അങ്ങ് വിട്ടിട്ട് ധനം അവിടെ കടന്നോട്ടെ, സ്വത്ത് കടന്നോട്ടെ, പക്ഷെ അവന് ആരെ അനുഗമിക്കാൻ പറ്റുന്നില്ല. അവൻ യേശുവിനെ അനുഗ അപ്പം നിത്യജീവനിൽ പോകണമെങ്കിൽ ആരുടെ കൂടെ പോകണം? യേശുവിൻ്റെ കൂടെ പോകണം. പക്ഷെ അവന് എന്ത് പറ്റുന്നില്ല, അവൻ്റെ ഭൗതിക തലത്തിലാണ് അവൻ്റെ ഹൃദയം മുഴുവൻ കിടക്കുന്നത്. ഹൃദയം എവിടെ മാറണം? ഹൃദയം ദൈവരാജ്യത്തേക്ക് മാറണം. ഹൃദയം ദൈവരാജ്യത്തേക്ക് മാറണമെങ്കിൽ നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. ഹല്ലേലൂയ. കരങ്ങളൊന്നും ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. അപ്പം നമ്മൾ ഈ ലോക ജീവിത യാത്രയിൽ നമ്മൾ യേശു ക്രിസ്തുവിനെ എടുക്കൽ വന്നു, നമുക്ക് സമാധാനം കിട്ടി, നമുക്ക് സന്തോഷം കിട്ടി, നമുക്ക് എല്ലാം കിട്ടി. പക്ഷേ ഇനി നമ്മൾ ഒന്ന് നമ്മൾ ത്യജിക്കണം, രണ്ട് നമ്മൾ ക്രൂശിയെടുക്കണം, ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകണം. പലപ്പോഴും നമ്മളൊക്കെ കാണാനുള്ള പണ്ടൊക്കെ ഈ കർത്താവിൻ്റെ വചനവുമായിട്ടൊക്കെ പോകുമ്പോൾ ചിലയിടത്ത് പോകുമ്പോൾ നമുക്കൊരു നാണക്കേട, അതൊക്കെ കൈ പിടിച്ചുകൊണ്ട് ഇങ്ങനെ പോകാനായിട്ട് ഒരു നാണക്കേട. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? ഇത് പയ്യൊരു ഷിമ്മിക്കൂണ്ടത്തൊക്കെ ഇട്ട് വളഞ്ഞ് പൊതിഞ്ഞ് നമ്മളെന്ത് ചെയ്യും? അമ്മച്ചിമാരൊക്കെ ആണെങ്കിൽ പയ്യെ പിടിച്ചിട്ട് സാരിയുടെ ഇടയ്ക്കൊക്കെ എന്ന് വെച്ചാൽ ആരും കണ്ട, കാരണം പോകണ വഴിക്ക് മറ്റുള്ളവർ നമ്മളെ പല കാര്യങ്ങളും നമ്മൾ പറയാൻ സാധ്യതയുള്ളതുകൊണ്ട് എന്ത് ചെയ്യുക? ഇതൊക്കെ മടക്കി ചുരുക്കി എന്തിൻ്റെ അതൊക്കെ ആക്കി ഇങ്ങനെ പോകും. ഹല്ലേലൂയ. പക്ഷെ ക്രിസ്തുവിൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? ഇതിങ്ങനെ നുമ്പി പിടിച്ചുകൊണ്ട് പോകണേ നമുക്ക് അത് നമ്മൾ നിന്ദിച്ചേക്കാം, നമ്മളെ പഴിച്ചേക്കാം, പല കാര്യങ്ങൾ നമ്മൾ വിട്ടുകൊടുക്കേണ്ട വന്നേക്കാം. അങ്ങനെ എൻ്റെ ഉള്ളത്തിൽ ഈ മെസ്സേജ് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളത്തിൽ കടന്ന് ഭയങ്കര ബെപ്പകളായി തുടങ്ങി. ഞാൻ എൻ്റെ ജീവിതത്തിൽ മുഴുവൻ സമയവും രാത്രി ഒരു കടക്കണ സമയം ബാക്കിയൊക്കെ എല്ലാ സമയവും ഞാൻ ഇങ്ങനെ ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി ഓടി 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 നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ എനിക്ക് ഈ കാര്യം മനസ്സിലായി കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ ഭയങ്കര ഭാരമായി മാറി. ഞാൻ ഒരു ദിവസം ഒരു 30-ാം തീയതി ഒരൊറ്റ വെട്ട അതിനെ അങ്ങ് വെട്ടി. എനിക്ക് ലോകപ്രകാരം നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സമ്പാദിക്കാനുള്ള സമയമാണ്. എൻ്റെ ഓഫീസിൻ്റെ മസ്കറ്റ് മെയിൻ എൻ്റെ ഹൃദയഭാഗത്ത് എൻ്റെ ഓഫീസ്, ഹൃദയഭാഗത്ത് ദൈവം അങ്ങനെ ഒരു തലത്തിൽ നിന്ന് എന്നെ ഒന്നുമില്ലായ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ബ്രദർ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ പല മരിച്ച് മരിച്ചു കളഞ്ഞേക്കാം എന്ന് പറഞ്ഞ് ചിന്തിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് കർത്താവായ യേശു ക്രിസ്തുവിൽ ഞാൻ വന്നപ്പോൾ പിന്നെ ഞാനായിട്ട് ഒന്നും ചെയ്തില്ല, അവനായിട്ട് എല്ലാം ചെയ്തു. അതുപോലെ ഞാനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, പക്ഷെ എനിക്ക് ഒരിക്കലും വളരാൻ എന്നെ കൊണ്ട് പറ്റിയില്ല. പക്ഷെ ക്രിസ്തുവിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാനായിട്ടൊന്നും ചെയ്തില്ല, എനിക്ക് അടഞ്ഞു കിടന്ന വാതിലൊക്കെ അവൻ എനിക്ക് വേണ്ടി തുറന്നു തന്നു. എന്നെ ദൈവം വളർത്തി നട്ടു. നിന്ദിക്കപ്പെട്ട സ്ഥാനത്ത്, പഴിക്കപ്പെട്ട സ്ഥാനത്ത്, ഒറ്റപ്പെട്ട സ്ഥാനത്ത്, എവിടെയൊക്കെ പരാജിതനായി പോയോ, എവിടെയൊക്കെ നിന്ദിക്കപ്പെട്ടോ, എവിടെയൊക്കെ പഴിക്കപ്പെട്ടോ, അതേ സ്ഥാനത്ത് തന്നെ എൻ്റെ കർത്താവ് എന്നെ വളർത്തി. എനിക്കറിയാം, എനിക്ക് ആശ്വാസം തന്നു, സമാധാനം തന്നു. ഇനി ഞാൻ ഈ ലോകത്തെയും കൊണ്ട് പോയി കഴിഞ്ഞാൽ ലോകത്തിൽ ഇനി എനിക്ക് നേടാനുള്ള സമയമായിരുന്നു. പക്ഷെ നേടാനുള്ള സമയം ഞാൻ എന്നെ ചപ്പും ചവറുമെന്ന് അതിനെ ഇട്ടുകൊടുത്തു. ഞാൻ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന പിള്ളേർക്ക് ഞാൻ എൻ്റെ സ്ഥാപനം അങ്ങ് വിട്ടുകൊടുത്തു. പൈസയ്ക്ക് വല്ല കൊടുത്ത് ചുമ്മി അങ്ങോട്ട് കൊടുത്തു. ഞാൻ അവരോട് ഒറ്റക്കാര്യം പറഞ്ഞിട്ടുള്ളൂ, ഞാൻ കത്താന് വേലയ്ക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ സഹായിക്കുക, അതല്ലേ അതല്ലെങ്കിലും അത് വേണ്ട. ഇതൊന്നുമല്ല കാര്യം നമ്മുടെ കർത്താവ് നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത്. അതൊരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ആരെയും ഹൃദയത്തിൽ തോന്നിച്ചിട്ടില്ലുമല്ല. ആ അതിനെ അങ്ങ് വിട്ടു. അതിനെ വിട്ടു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യുക, ഉള്ളത്തിൽ കുറച്ചുകൂടെ സമാധാനമായി. ദൈവരാജ്യത്തിന് വേണ്ടി ഓടുവാനുള്ള ആഗ്രഹം എന്ത് ചെയ്യുക, നമ്മുടെ ഉള്ളത്തിലേക്ക് കയറി വരിക. ഈ ഒരു സാഹചര്യം നമുക്ക് മനസ്സാക്കിയെടുക്കുവാനാണ് ദൈവം നമ്മളെപ്പറ്റി ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. നമുക്കൊരു വേദഭാഗം നമുക്ക് വായിക്കാം. കൊലോസ്യർക്ക് ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യം. കൊലോസ്യർക്ക് ലേഖനം, കൊലോസ്യർക്ക് ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 26-ാം വാക്യം ഇങ്ങനെ പറയുന്നു, അത് പൂർവ്വകാല